ഇവിടെ അവതരിപ്പിക്കുന്ന കലാരൂപങ്ങൾ ഒന്ന് കൊടച്ചുകുഴി. കൊടച്ചുകുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളുവനാട്ടിലെ തനത് കലാരൂപമാണ്. പുലയ സമുദായക്കാർ വീടുകൾ തോറും വേലപൂരങ്ങളോടനുബന്ധിച്ചിട്ട് വീടുകൾ തോറും കയറി ഇറങ്ങി നടത്തി വരാറുള്ള ഒരു ആചാര അനുഷ്ഠാന വേല വിളംബര കലാരൂപമാണ് കൊടച്ചുകുഴി. വേല വിളംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരമായി എന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ അറിയിക്കാനുള്ള കലാരൂപങ്ങളൊക്കെയാണ് വേല വിളംബരം എന്ന് പറയുക. അങ്ങനെയുള്ള ഒരു വേല വിളംബര കലാരൂപമാണ് കൊടച്ചുകുഴി. കൂടാതെ ഇതൊരു കാർഷികതയോട് കൂടിയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കലാരൂപമാണ്. വലത്തെ കയ്യിൽ വീശരിയും ഇടത്തെ കയ്യിൽ കൊടയിട്ടാണ് കൊടച്ചുകുഴികൾ വീട്ടിലേക്ക് എത്തുക. വലത്തെ കയ്യിൽ വീശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടങ്ങളിലെ പ്രാണിയെ അകറ്റാനും ഇടത്തെ കയ്യിലെ കൊട വരും കാലത്ത് കൂടുതൽ മഴ ലഭിക്കാനും ആണെന്നാണ് വിശ്വാസം. ഇപ്പോൾ കൊടച്ചുകുഴി ഉള്ളത് നമ്മുടെ ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിലും പുതുക്കണരക്കാവ് അമ്പലത്തിലും കോതച്ചിറ ഒരമ്പലത്തിലും കൊടച്ചുകുഴിക്കളി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ ബാക്കി വള്ളുവനാട്ടിലെ പ്രദേശങ്ങളിലൊന്നും ഇപ്പോൾ കൊടച്ചുകുഴിക്കളി കണ്ടുവരുന്നില്ല. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ്. ആ കലാരൂപമാണ് ഞങ്ങൾ വേദിയിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഒരു ഞങ്ങളുടെ ടീമിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വയസ്സുള്ള ദിയ അനീന കുട്ടി മുതൽ 75 വയസ്സുള്ള കോമള അച്ചമ്മി അതേപോലെ നമ്മുടെ കല്യാണി അച്ചമ്മിയും വരെ നൃത്തം ചെയ്യുന്ന ഒരു ടീമാണ്, ഒരു സംഘമാണ് ഞങ്ങളുടെ ടീം. പല ജനറേഷൻ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സംഘമാണ്. ണോ വന്നിനെ പോലെ കഴിച്ചകട്ടെ. ഇന്ന് നാരദീനം നാരേ എന്ന
അരവിന്ദാടേ അന്നപ്പം.